ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടി വിയുടെ റിവ്യൂ ആണ്. ഒരു 65 ഇഞ്ച് സാംസങ് കെസൻ ടി വിയുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ബഡ്ജറ്റിൽ, അതായത് ഒരു 60,000 റേഞ്ചിൽ ഒരു 65 ഇഞ്ച് ടി വി നോക്കുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതിൽ വെച്ച് നല്ലൊരു ടി വിയാണ് ഈ സാംസങ്ങിൻ്റെ ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ 2 മാസത്തോളമായി ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 16 GB സ്റ്റോറേജ് ഉള്ള, 2 GB റാം ഉള്ള, ഒരു IPS പാനൽ ഡിസ്പ്ലേ ഉള്ള ഒരു ടി വി ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് നമ്മുടെ ടി വി. ഇതൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ആണ്. ഇതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ക്രോംകാസ്റ്റ് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് പോർട്ട്, 2 USB പോർട്ട്, അതുപോലെ ഒരു ഓഡിയോ ജാക്ക്, അതൊക്കെയാണ്. അതെല്ലാം ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ. ഞാനിത് സൈഡിലെ കവർ പൊളിക്കാത്തത് ഇത് റിട്ടേൺ ചെയ്യാനുള്ള ഐറ്റം ആണ്, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഇതിന് നമുക്ക് നോക്കിയാൽ കാണാം, ഈ സൈഡിൽ 2 USB പോർട്ടുണ്ട്, അതുപോലെ ഒരു ലാൻഡ് പോർട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ആൻറ്റിന കാണാം, ടി വി ആൻറ്റിനയിന് കാണാം, അതുപോലെ 3 HDMI പോർട്ട് കാണാം, ഒരു ഹെഡ്ഫോൺ ജാക്ക്, ഒരു ഹെഡ്ഫോൺ ജാക്ക് കാണാം, അതുപോലെ നമുക്ക് അതിൻ്റെ താഴെ ഒരു AV ഇൻ കാണാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പോർട്ടും കാര്യങ്ങളും. അതുപോലെ നമ്മൾ നേരെ ഈ സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ പവറിൻ കേബിളിൻ്റെ പവറിൻ, അതാണ് നമ്മുടെ ടി വിയുടെ ബാക്ക് സൈഡ്. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ ടി വി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഈ ടി വി റിസീവ് ചെയ്തിട്ട് 2 മാസത്തോളമായി. പക്ഷേ എനിക്കിത് കിട്ടിയപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു ഡിഫക്റ്റുള്ള ചെറിയൊരു പീസായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റിന് ഓർഡർ ചെയ്തിരുന്നു ആമസോണിൽ. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ കോവിഡ് പാൻഡമിക്സ് ഒക്കെ കാരണം നമുക്കിപ്പോൾ റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ഒരു മാസത്തോളം വെയിറ്റ് ചെയ്തു, പക്ഷേ നമുക്ക് പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും ആമസോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഇപ്പോൾ എന്നോട് പറഞ്ഞത് അത് എനിക്ക് റീഫണ്ട് ചെയ്യാം. അപ്പോൾ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി, ലോക്ക്ഡൗൺ എല്ലാം മാറുമ്പോൾ എനിക്ക് വീണ്ടും ഓർഡർ ചെയ്യാമെന്നാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ പീസിലുണ്ടായിരുന്ന ഒരു ചെറിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ ഇതുണ്ടോ, ഡിസ്പ്ലേയിൽ ചെറിയൊരു എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ബ്ലാക്ക് സ്ക്രീൻ വരുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, ഇവിടെ നമുക്കൊരു ചെറിയ കളർ ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ ടി വിയുടെ പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പിക്ചർ ക്വാളിറ്റിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 4K വീഡിയോ നമുക്ക് ക്രോംകാസ്റ്റ് വഴി ഞാൻ നമ്മുടെ ടി വിയിലോട്ട് കാസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കാണാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ ലൈറ്റുകളെല്ലാം അണച്ചിട്ടുണ്ട്. നമുക്ക് ഒരു വീഡിയോ കാസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു 4K വീഡിയോ നമ്മുടെ ടി വിയിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ. നമുക്ക് ഒരു 4K വിഷ്വൽ അതിൻ്റെ എന്താ പറയുന്നത് വളരെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. ഒരു 4K വിഷ്വൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, 4K വീഡിയോ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ എല്ലാ രീതിയിലും അത് ആസ്വദിക്കാൻ സാധിക്കും. വളരെ നല്ല പിക്ചർ ക്വാളിറ്റിയാണ്. അതുപോലെ നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം.
അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആണെങ്കിലും ഒരു ആവറേജ് സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതായത് ഒരു 20 വാട്ട്സിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് ഈ ടി വിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോട് തികച്ചും നീതി പുലർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം. കാരണം നമുക്ക് വലിയ രീതിയിൽ പതറച്ചോ നോയ്സോ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷവുമായി വരുന്നതുവരെ